എല്ലാവർക്കും നമസ്കാരം. ട്രിവാൻഡ്രം മൾസിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാനിന്ന് നിൽക്കുന്നത് നമ്മുടെ അനന്തപുരിയുടെ ഹൃദയ സ്പന്ദനങ്ങളിൽ ഒന്നായ ആറ്റുകാൽ ദേവി ക്ഷേത്ര പരിസരത്താണ്. കൊറോണ കാലത്ത് ആറ്റുകാലിലേക്കുള്ള തിക്കും തിരക്കും ഒക്കെ കുറഞ്ഞിട്ടുണ്ടെങ്കിലും ഇപ്പോഴും ഇവിടുത്തെ ദർശനത്തിനായി എത്തുന്നവരുടെ എണ്ണം അങ്ങനെ തന്നെ നിൽക്കുകയാണ്. ഇപ്പോഴും ധാരാളം പേർ ദർശനത്തിനായി ഇവിടെ എത്തുന്നുണ്ട്. ഈ കൊറോണ കാലത്ത് ആറ്റുകാൽ ക്ഷേത്രത്തിന്റെ ഒരു വീക്ഷണമാണ് ഈ ഒരു വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്നത്. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഞാനിപ്പോൾ ഇവിടെ നിൽക്കുന്നത്, ഞാനിപ്പോൾ രാവിലെ 7:30 സമയത്താണ് ഞാനിവിടെ എത്തിയത്. അപ്പോൾ കണ്ട കാഴ്ചകളാണ് ഇവിടെ പകർത്തുന്നത്. ഉത്സവ കാലങ്ങളെ കൂടാതെ പതിവ് ദിവസങ്ങളിലും അഭൂതപൂർവമായ തിരക്കാണ് സാധാരണ ആറ്റുകാലിൽ ഉണ്ടാകാറുള്ളത്. ആ തിരക്കുകൾക്ക് ഇപ്പോഴൊന്നും കുറവില്ല. കാരണം കോവിഡ് നിയന്ത്രണങ്ങൾ കുറച്ച് കുറഞ്ഞതിന് ശേഷം വിവാഹങ്ങളും അതുപോലെ തന്നെ മറ്റു നേർച്ചകളും ഒക്കെ നടത്തുവാനുള്ള ഭക്തജനങ്ങളുടെ എണ്ണം കൂടിയിട്ടുണ്ട്. പക്ഷെ എന്നിരുന്നാലും നമ്മുടെ അനന്തപുരിയുടെ സാമൂഹ്യ സാംസ്കാരിക വ്യാവസായിക മണ്ഡലങ്ങളിൽ ഒഴിവാക്കാനാവാത്ത ഒന്നാണ് ആറ്റുകാൽ ക്ഷേത്രവും അതിൻ്റെ പ്രാധാന്യവും.
അറ്റുകാൽ ക്ഷേത്ര ഉത്സവം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഒരു നാടിന്റെ ഉത്സവമാണ്. ആ നാട് മുഴുവനും ഒന്നടങ്കം ഒരുമിച്ച് ആഘോഷിക്കുന്ന ഒരു ഉത്സവമാണ് അറ്റുകാൽ ക്ഷേത്രം, അറ്റുകാൽ പൊങ്കാല എന്ന് പറയുന്നത്. സത്യത്തിൽ ഈ കഴിഞ്ഞ വർഷത്തെ പൊങ്കാല കഴിഞ്ഞ ഉടനെയാണ് ഈ കോവിഡിന്റെ ലോക്ക്ഡൗൺ ഇവിടെ പ്രഖ്യാപിക്കുന്നത്. അങ്ങനെ ഒരു പ്രത്യേകത കൂടിയുണ്ട്. ഇപ്പോൾ ഇത് ഏകദേശം ഒരു വർഷത്തോളം ആകുന്ന സമയത്താണ് ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കൂ, എന്തുമാത്രം മാറ്റമാണ് നമ്മുടെ നാട്ടിൽ ഈ കോവിഡിന്റെ കാലത്ത് ഉണ്ടായിരിക്കുന്നത്. നമുക്കിനി രണ്ടു തരം ലോകമാണ് തിരുവനന്തപുരത്ത് കാണുവാൻ സാധിക്കുന്നത്, കോവിഡിന് മുമ്പുള്ള തിരുവനന്തപുരവും കോവിഡിന് ശേഷമുള്ള തിരുവനന്തപുരവും. പ്രേക്ഷകരായ നിങ്ങൾ നൽകുന്ന സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ, കമന്റ് എന്നിവയൊക്കെയാണ് നമ്മുടെ ഈ ചാനലിന്റെ ഒരു പ്രധാനപ്പെട്ട വിജയത്തിന്റെ ഘടകം. ഇതുവരെ നൽകിയ എല്ലാ സ്നേഹത്തിനും പിന്തുണയ്ക്കും ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി അറിയിക്കുന്നു. അപ്പോൾ എല്ലാ സുഹൃത്തുക്കൾക്കും ഈ ഒരു ചെറിയ വീഡിയോ വ്ളോഗ് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അനന്തപുരിയുടെ ഇനിയും നിരവധി കാഴ്ചകൾ നിങ്ങളുടെ മുന്നിൽ എത്തിക്കുവാനുണ്ട്. ട്രിവാൻഡ്രം പൾസിന്റെ യാത്ര തുടരുകയാണ്. നമുക്ക് മറ്റൊരു എപ്പിസോഡിൽ വീണ്ടും കാണാം.